നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അധികം ആരും ഉണ്ടാക്കി നോക്കാത്ത വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചക്ക ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ഏതാണ്ട് കയ്യാറായി. ഞാൻ ഈ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അത് ഡിലീറ്റായി പോയി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഡിലീറ്റായി പോയെന്നൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ചക്ക ഇടാൻ വേണ്ടി തൊടിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലാവുമ്മ താഴെ തന്നെ ഉണ്ട് കേട്ടോ ചക്ക. അപ്പോൾ ഉമ്മ പറഞ്ഞു ഇത് നല്ല മൂത്തിട്ടുണ്ട്, അപ്പോൾ ഇതിടാം. പിന്നെ ഇടാനും ഇത് ഈസിയാണല്ലോ, താഴെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇടാമല്ലോ. പിന്നെ ഇവിടെ അധികം പ്ലാവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചക്കക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ടാണ് ഒക്കെ മുകളിലായിട്ടുള്ളത്, കുറേ കഴിഞ്ഞും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലാവുമ്മ മാത്രം ഇവിടെ താഴെ കണ്ടപ്പോൾ പിന്നെ ഇതിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചക്ക ഇടാൻ പോവാണ്. ഇപ്പോൾ കൈ കൊണ്ട് എത്തണോട് തന്നെ ആയതുകൊണ്ട് നല്ല സുഖമാട്ടോ ചക്ക ഇടാനേ. ചക്ക എടുത്തിട്ട് പൊന്തണില്ല കേട്ടോ, അത്യാവശ്യം നല്ല കനക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചക്കൊക്കെ കിട്ടി. അപ്പോൾ ഉമ്മ ഇനി അത് മുറിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വളഞ്ഞൊക്കെ ഉമ്മ ഒരു കോലെടുത്തിട്ട് ഒപ്പിയെടുക്കുക ചെയ്യണത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു മുറി തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുറി മാത്രമേ ഞങ്ങൾ കൂട്ടാൻ വെക്കണുള്ളൂ. അപ്പോൾ ഞങ്ങൾ പുറത്ത് തിണ്ടുമ്പോൾ തന്നെയാണ് കേട്ടോ ചക്ക നന്നാക്കണത്. അപ്പോൾ ഉമ്മ തിണ്ടുമ്പോൾ ഒരു ചാക്ക് വിരിച്ചിട്ടാണ് ചക്ക വെച്ചിട്ടുള്ളത്, എന്നാൽ പിന്നെ വളഞ്ഞാവൂലല്ലോ. എന്നിട്ട് ഉമ്മ ഓരോരോ ചുള അങ്ങനെ എടുത്ത് തരികയാണ്. നല്ല ഉരുണ്ട വൃത്തിയുള്ള ചുളയാണ് കേട്ടോ, അത്യാവശ്യം നല്ല പൊടിയുള്ള ചക്ക തന്നെയാണ്. അപ്പോൾ ബീഫും ചക്കയും വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മൾ കപ്പയും ബീഫും വെക്കുമല്ലോ അതേപോലെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇവിടെ കപ്പയ്ക്ക് പകരം ചക്കയാണെന്ന് മാത്രം, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉമ്മ ചുളക്ക് എടുത്ത് തന്നപ്പോൾ ഞാൻ ഇവിടെ അരിയാൻ തുടങ്ങി. അപ്പോൾ ഞാനും ഈ പുറത്ത് തിണ്ടുമ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ ചക്ക അരിയാണ്. എനിക്ക് പുറത്തിരിക്കണ നല്ല ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ വൈകുന്നേരം ചായ ഒക്കെ കുടിക്കാൻ പുറത്ത് തിണ്ടുമ്പോൾ അങ്ങനെ വന്നിരിക്കുക ചെയ്യാം. പിന്നെ ഉമ്മ ചുളൊക്കെ എടുത്ത് തന്നതിന് ശേഷം ഉമ്മ പിന്നെ ചക്കൊണ്ട് കിച്ചണിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചുളൻ്റെ വെള്ള ചവണ്ടി ഇതൊക്കെ കളഞ്ഞു കൊടുക്കുകയാണ്, കുരുവൊക്കെ കളഞ്ഞു കൊടുക്കുകയാണ് ഉമ്മയാണ് കേട്ടോ പരിയണത്. പോയേക്കും പിന്നെ ബീഫൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ അര കിലോ ബീഫാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നെയ്യുള്ള ബീഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്ര ബീഫൊക്കെ കട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഞാനത് കഴുകുകയാണ്. നല്ല നെയ്യുള്ള ബീഫ് തന്നെ എടുക്കുക കേട്ടോ, അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ ബീഫൊക്കെ കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചു. വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ബീഫ് ഏകദേശം വേവായി വരുമ്പോൾ അതിലേക്ക് ചക്കയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫിൽ നല്ല പോലെ മസാല പിടിക്കുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത് നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീഫ് ഏതാണ്ട് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് തന്നെയാണ് ചക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വേവിക്കുകയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് ഏകദേശം ഒരു 5 വിസിലാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയപ്പോൾ ഇത്താൻ്റെ മോളും ഉമ്മയും ചക്ക ഒക്കെ നന്നാക്കി കഴിയാനായിട്ടുണ്ട്. അങ്ങനെ ചക്കൊക്കെ നന്നാക്കി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും കുക്കർ 5 വിസിലൊക്കെ അടിച്ചിരുന്നു. പിന്നെ ആവി പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കുകയാണ്.
ബീഫ് ഒരു ഏകദേശ വേവായി വന്നിട്ടുണ്ട്. ഇത്രയും വേവ് മതിട്ടോ. ഇനി നമുക്കിതിലേക്ക് ചക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം പിന്നെ നല്ലപോലെ വേവായി വന്നോളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീഡിയോ ഡിലീറ്റ് ആയിന്ന്. അപ്പോൾ ഞാൻ ഈ ചക്കൻ്റെ റെസിപ്പി ഫസ്റ്റ് വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ എന്താ സ്പേസ് കുറവായി ഫോണിൽ. അപ്പോൾ പിന്നെ മറ്റു വീഡിയോസ് ഡിലീറ്റ് ചെയ്യാലോ എന്ന് കരുതി എല്ലാം ഡിലീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഡിലീറ്റ് ആയി പോയത്. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ ഫസ്റ്റിങ് ഒന്ന് എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ. ഇപ്പോൾ ഞാൻ ഈ ചക്കൊക്കെ ഇട്ട് കൊടുത്തു. ചക്കൻ്റെ ഒപ്പം തന്നെ വെള്ളമൊക്കെ ഉണ്ട്. ഇനി അഥവാ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ടൈമിൽ ഉപ്പ് കറക്റ്റാണോ നോക്കുക, ഇല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒരു 3 വിസിലാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 1/2 മുറി തേങ്ങ ചിരവിയത്, പിന്നെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നേരത്തെ ബീഫിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകം ഒന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ് ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ ബീഫിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടൈമിൽ തേങ്ങ മാത്രം അരച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ 3 വിസിലടിച്ചതിന് ശേഷം ഞാൻ കുക്കറൊന്ന് തുറന്നു നോക്കി. അപ്പോൾ ചക്കയും ബീഫൊക്കെ നല്ലപോലെ വേവായി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് തോന്നുക, പക്ഷെ നമ്മളിതിങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ പിന്നെ അതിങ്ങനെ ടൈറ്റായി വന്നോളും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചക്കയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റി റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് തന്നെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ. ഓക്കെ, താങ്ക് യു.